മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് Thank you.
പോലെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ, പ്രിയരെ പ്രിയരേ, ഇനി ഞാൻ യാ
യാത്രയായിടട്ടെ. ജീവനേ
Tu vanno
ജീവനും
நம்முடைய தாசன் செய்யும் பெனியநாதா திருசந்நிதியில் தூதர் துணிவ
നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും ോടൊപ്പം ഞാൻ കാത്തിരിക്കാം.
തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയും നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ
ജീവിതം സദാ നയിക്കുവിൻ. വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല, നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും, നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിച്ചുവിൻ, സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു, സ്വീകരണത്തിനൊരുങ്ങിടുവിൻ,
സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോടിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും? എതിരെ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ, ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിചാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ, തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില, തിരികൾ കൊളുത്തിയൊരുക്കില, വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും. അവിടെയവർക്കില്ല ധ്വാനം, പീഡയുമാതിയുമില്ല വിടം, സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും, അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം, തിമിരം തിങ്ങും പാൽക്കുടില. കർത്താവേ നീ നല്ലവനാകുന്നു, കരുണാനിധിയാം കർത്താവേ. പാപം നോക്കി വിധിക്കരുതേ, നീയവ തൂക്കിയളന്നീടിൽ. മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ പരിശുദ്ധന്മാരൊത്തുവലം, ഭാഗത്തിന്റെ നിറുത്തണമേ ചരണം മർത്തിനു നീയല്ലോ. ആദിമുതൽ നീക്കുമാമേൻ, കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ. ജന്മം
വാസിക്കും സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ
ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ട് നാൾ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവെ, നിന്റെ ദയാധിക്യത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ടുകണ്ടിട്ടില്ലാത്തതും കാതുകേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹനങ്ങളെ ഓർത്തെന്നും
സഹനങ്ങളെ ഓർത്തെന്നും Christ the Lord, to the Spirit who dwells in our hearts, both now and forever. Abide with me, fast falls the eventide, the darkness deepens, Lord, with me. When other helpers fail and comforts flee, help of the helpless, so abide with me. Swift to its close ebbs out life's little day, earth's joys to dream its glory pass away. Change and decay in all around I see. Oh, thou who changest not, abide with me. Hold thou thy cross before my closing eyes. Shine through when shadows flee, in life and death, O Lord, abide with me. സഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം സഹനങ്ങളെ ഓർത്തെന്നും കരുണയുണ്ടാകേണമേ.
Peace.
Thank you.
സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളിച്ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. യാത്രക്കാരാ മുന്നിലതാമിൻ കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു.
എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുദ്ധാനം. ഞാൻ തന്നെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോലിവിടെ മരിച്ചാലും നൽകും ഞാനവനുദ്ധാനം. ദൈവമേ, ആരു നിനക്ക് തുല്യനാകും? എതിരേൽപ്പിന്നായി വന്നവരാ കന്യകമാരുടവന്നരേ. ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കേ. നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിചാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ. തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ. വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില. തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്കു വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ. പരിശുദ്ധന്മാരുമേക്കും അവിടെയവർക്കില്ല ധ്വാനം. പീഡയുമാതിയുമില്ല വിടം സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം. തിമിരം തിങ്ങും പാൽക്കുടില. കർത്താവേ, നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ
മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ ഓർക്കരുതോർക്കരുതവയൊന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേ നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ ശരണം മർത്തിനു നീയല്ലോ ആദിമുതൽ നീക്കുമാമേൻ കൃപയോലും നിൻ വലതുകരം നീട്ടിയ അറിവോടെയും അറിവില്ലാതെയുമായി അന
ദാസിയാശ്വസിപ്പിക്കണമേ ജീവന്റെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞാൻ പ്രാർത്ഥിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരത്ത് വലംഭാകേ ആരാധിച്ചു വണങ്ങുന്നു. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മദനായസം അവർ ആനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാമാരുടെ പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴി അങ്ങേ ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും വിശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദി മുതൽ തെളിവായന്നുടെ നാഥാനിൻ തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പാപങ്ങളുമായി ചുളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിനും ഭൂമിയിലെ സ്ഥിരനാകുന്നു. ഞങ്ങൾ ജീവന്റെ കാരണവും ആത്മാവിനെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര
ഉന്നത നൃപനാം മിശിഹാനാഥ മുതരെല്ലാരും മിന്നി വിളങ്ങും വദനമിടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമിടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാദ മൃതരെല്ലാരും പിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. അന്ത്യമെഴാത്തോ രവികലമോദം നുകരാൻ മുതരെ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമാരക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കന്യവാനം അനുസരിച്ചതിന്റെ രക്ഷകനമായ ദൈവമേ, അഭേദ്യമായ നിരകൽപ്പനുസരിച്ച് മരണമെഴി ലോകത്ത് നിന്ന് പേർമനിച്ചു പോയ നിധിദാസിന്റെ ആത്മാനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നിധിമാന്മാരെ സുഖ്യമണവിലേക്ക് നയിക്കുവാനായ വാനമേഘങ്ങളിൽ നിയമഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണന് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ വിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പോഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ചെലുത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴി നീ വിശുദ്ധീകരിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെ നിന്റെ ദാസ ചെയ്തു പോയിട്ടില്ല പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന ജെറുസലേ സ്വർഗീയ ഓർസലേത്തേക്ക് ആളെ പ്രവേശിപ്പിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും.
സഹനങ്ങളെയോർത്തിന്നും
സമൂഹത്തിനും ഇടവേക്കും കൂട്ടായ്മയ്ക്കുമൊക്കെ ലഭിച്ച എല്ലാ നന്മകളും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ കുടുംബാംഗങ്ങളെ നമ്മുടെ പ്രാർത്ഥന വഴി പരസ്പരം ശക്തിപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കാം. ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ലഭിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് ഈ സംസ്കാര ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ടും നമുക്ക് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അനുഭവിക്കുന്ന ഭാവികളെ നിസ്സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിതീരനെ നീ ആശ്രവദിക്കണമേ. ചെലുത്താതെ ഞങ്ങളെ വിശ്വസിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ നീ ആശ്രവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എപ്പോഴും എന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മൗത്തത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. വാലാഹമാരും മനുഷ്യരും അങ്ങോ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനുഷ്യ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാദവീനെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമേതാകുന്നു. അമ്മേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും നിന്റെ മഹനീയമാതൃത്വത്തിന്റെ നിങ്കൂട്ടമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെ നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. മനുഷ്യ ജീവിതം പുലുകൊടുക്കു തുല്യമാകുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽകൊടുക്കു തുല്യമാകുന്നു. വല്ലേ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് ഇന്നിരുന്ന സ്ഥലവും അജാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽകൊടുക്കു തുല്യമാകുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ.
ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നൈക്യം ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊണ്ടുന്നോ, അത് ആർക്ക് വേണ്ടിയാണ് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ എല്ലാ ധാരാളനിക്ക് ആശ്രയം, എല്ലാ തിന്മകളും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ നയിക്കുവാമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നിർഭനാമിശിക കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസിക്കു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സുദൃഢനുമാകുന്നു, ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു, മർത്തിനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും അനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകം. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർദ്ദിന മർദ്ദിത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർദ്ദിത ഏവം സകലേശിൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിക കർത്താവേ, വാട്ടിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദി മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടന്തിമ വിരുന്നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരുത്ത് ബലം വാകേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരെ വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്നും നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളിൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പകല തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്.
ഇന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവൻ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന ആ സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്ത ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്ത വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തിനും ദൈവജനത്തിനും കുടുംബത്തിനും അനുഭവമായിട്ട് അലങ്കാരമായിട്ട് സ്നേഹമായിട്ട് സ്വാന്തനമായിട്ട് ജീവനായിട്ട് ജീവിച്ച എല്ലാമ ചേച്ചിയെ നമ്മൾ ഈ ലോകത്തു നിന്ന് തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടത്തിവിടുന്ന ഏറ്റവും മനോഹരമായ തിരുക്കർമ്മങ്ങൾക്കാണ് നമ്മൾ സാക്ഷികളാകുന്നത്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ തമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ടവൻ 1990s തന്നെ വിട്ടുപോയപ്പോഴും കുടുംബത്തിൻ്റെ താങ്ങായിട്ട് 8 മക്കളെ ഒന്ന് പ്രസവിച്ച് അവരൊക്കെ ഉന്നതമായിട്ടുള്ള നിലകളിലുള്ള സ്ഥാനങ്ങൾ നൽകി, വിദ്യാഭ്യാസം നൽകി, ശുശ്രൂഷയോടുകൂടി പൂർണ്ണമായിട്ടുള്ള അർപ്പണ ബോധത്തോടുകൂടി ജീവിച്ച ഒരു വന്യ അമ്മച്ചിയുടെ മൃതസംസ്കാര കർമ്മത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അത് മക്കൾ സ്വീകരിക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരിൽ നിന്നാണ് മക്കൾ പഠിക്കുന്നത്. അമ്മയാണ് കുടുംബത്തിൻ്റെ വിളക്കെന്ന് പറയുന്നത്. അമ്മ കാണിച്ച് കുടുംബത്തിലൂടെ കാണിച്ചു തരുന്നത് കൊടുക്കുന്നതാണ് മക്കളെ സ്വീകരിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് അവരെ യോഗ്യരാക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് തൻ്റെ ആങ്ങള മറ്റത്തിലച്ഛൻ അടുത്ത ആളുകളിലാണ് അദ്ദേഹം ഈ ലോകത്തു നിന്ന് വിട്ടുപോയത്. പുരോഹിത ശുശ്രൂഷ ചെയ്ത് പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിലൂടെ വികാരി ജനറാളായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചു. വികാരിയായിട്ട് മുടിയർക്കരയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കൊച്ചനായിട്ട് അവിടെയുണ്ട്. മറ്റത്തിലച്ഛൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ആ മറ്റത്തിലച്ഛൻ്റെ കുടുംബത്തിലെ പ്രത്യേകമായിട്ടുള്ള ആ സ്നേഹവും സന്തോഷവും അനുഗ്രഹവും സ്വീകരിച്ച പെങ്ങൾ തന്നെയാണ് ഈ അമ്മച്ചി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തറപ്പേൽ കുടുംബവും എല്ലാ മഹിമയും എല്ലാ അനുഗ്രഹവും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് സമർപ്പിച്ച ഒരു കുടുംബമായിട്ട് തറവാടായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് തറവാടെന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വയം ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇടമാണ്. അതിൽ നിന്നാണ് പ്രത്യേകിച്ച് സെൻറ്റ് ജോൺസ് പ്രൊഫസർ ആജിയിലെ നമ്മുടെ പ്രൊഫഷണമ്മ ഇവിടെ ആഗതയായിട്ടുണ്ട്. മകളാണ്, മൂന്ന് പെൺമക്കളും 5 ആൺമക്കളും. മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എന്തുമാത്രം ദുഷ്കരമാണ് എന്നറിയാം. ഇത്രയും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ, പക്ഷേ ഈ സാഹചര്യങ്ങളും ഒന്നും ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ 8 മക്കളെ വളർത്തി വലുതാക്കി തങ്ങൾക്കുള്ള ഇടങ്ങൾ നൽകിയിട്ട് കടന്നു പോകുവാനായിട്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ അമ്മച്ചിയെ കണ്ടുപഠിക്കുകയും വണങ്ങുകയും ചെയ്യണം. ഒരു മനുഷ്യൻ്റെ സങ്കീർത്തകൻ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അതിൽ കൂടുതലില്ല. ബാക്കി കിട്ടുന്നതെല്ലാം ഗ്രേസ് പീരീഡാണ്. 98 വർഷക്കാലം ഇവിടെ ജീവിച്ചു എങ്കിൽ അത് ദൈവം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ അമ്മച്ചിയെ എടുത്തുയർത്തിയതിൻ്റെ അല്ലെങ്കിൽ കാണിക്കയായിട്ട് വെച്ചതിൻ്റെ ഭാഗ്യരൂപമാണ്. ഈ കുറച്ച് 2-3 മാസമായിട്ട് അത്യാവശ്യമുള്ള ഒരു വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം
98 വർഷക്കാലം ഓടി നടന്ന് ജോലി ചെയ്ത കുടുംബത്തിൻ്റെ വിളക്കായിട്ട് തീർന്ന എലിയാമ്മ ചേച്ചി, നമ്മളിന്ന് അമ്മച്ചി ഈ നമ്മളിൽ നിന്ന് വേർപെരിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഒരാൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരാൾ ജനിക്കുകയാണ്. ദൈവത്തോടു കൂടിയാണ് ജനിക്കുന്നത്. നാളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൈതൃകം നമ്മൾ ആഘോഷിക്കുന്നു വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാളിലൂടെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസം തോമസ് ലീഹ സ്വീകരിച്ച് നമ്മൾക്ക് നൽകിയെങ്കിൽ ആ തലമുറകളിലൂടെ നൽകപ്പെട്ട ആ പാരമ്പര്യവും വിശ്വാസവും അനുഭവവും തൻ്റെ മക്കളിലൂടെ മറ്റുള്ളവർ വിശ്വാസ സമൂഹത്തിന് കുടുംബത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനായിട്ട് കാണിച്ചു കൊടുത്ത ഒരമ്മച്ചിയുടെ ഭൗതിക സാന്നിധ്യത്തിൻ്റെ സമീപത്താണ് നമ്മളായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വിശ്വാസം ഒരാൾ നമ്മൾ സ്വീകരിച്ച് അത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ ഒട്ടനവധി മടങ്ങുകൾ ഇത് വർദ്ധിക്കുകയാണ്. ഇന്ന് മക്കളും കൊച്ചുമക്കളും ഒക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും വിവിധ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഈ അമ്മച്ചി നൽകിയ പാഠങ്ങൾ, ഗുണപാഠങ്ങൾ സ്വന്തം ജീവിതത്തെ പ്രാവർത്തികമാക്കുവാനായിട്ടും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിന് ഒരു കുറവും തട്ടാതെ ഈ പൈതൃകം പാരമ്പര്യവും കൃത്യതയോടുകൂടി സ്വീകരിക്കുവാനായിട്ട് ആ സഭയോടൊത്ത് ചിന്തിച്ച് പാലിച്ച് ജീവിച്ച് അതിനു വേണ്ടിയിട്ട് മരിക്കുവാനായിട്ട് തയ്യാറായ കുടുംബങ്ങളാണ്, കുടുംബമാണ്, മക്കളാണ് സഭയ്ക്ക് ആവശ്യം. അതിൻ്റെ മകുടോദാഹരണമാണ് ഈ അമ്മച്ചി ഇന്നിവിടെ നമ്മളോട് പറയുന്നത്. നമ്മൾ മൗനമായിട്ട് നമ്മളിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അമ്മച്ചിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ, ഞങ്ങളെ കണ്ടുപഠിക്കുക, എന്നെ കണ്ടുപഠിക്കുക, ഇനിയും നിങ്ങൾ ഒത്തിരിയേറെ ശിഷ്ടകാലം ജീവിക്കുവാനുള്ളവരാണ്. ആ ജീവിതം പൂർണ്ണമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ച് സന്തോഷത്തോടുകൂടി പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ യാത്രയായതുപോലെ പിതാവിൻ്റെ പുത്രൻ എനിക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഇരിപ്പിടം കരസ്ഥമാക്കുവാനായിട്ട് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് ഉറച്ച ബോധ്യത്തോടുകൂടി നമ്മൾ നമ്മളോട് പറയുകയാണ്. ഈ തറപ്പിൽ കുടുംബങ്ങളോടും ഈ അമ്മച്ചിയെ സ്നേഹിച്ച ഉറ്റവരോടും മറ്റത്തെ കുടുംബങ്ങളോടുമെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പറ്റം ആൾക്കാരോട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും കടന്നു പോകേണ്ട അവസാനത്തെ കൂദാശയാണ് മരണം എന്ന് പറയുന്നത്, എട്ടാമത്തെ കൂദാശ. അത് നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിട്ടിരിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസം അത് സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ അനുനിമിഷം പ്രാവർത്തികമാക്കുവാനായിട്ടും അർപ്പണങ്ങളിലൂടെ, കുർബാന അർപ്പണങ്ങളിലൂടെ, കുദാശ സ്വീകരണങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ വെളിച്ചമായിട്ട് മറ്റുള്ളവർക്ക് നന്മയായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിയുടെ വിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട്, രണ്ട് മക്കൾ, ഒരാണും ഒരു പെണ്ണും ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു, അവരെ കൂടെ ഈ അമ്മച്ചിയും ഇന്ന് ചേരുകയാണ്. തൻ്റെ പ്രിയ ഭർത്താവും വേർപിരിഞ്ഞു, അവരെ കൂടെ ചേരുമ്പോൾ ബാക്കിയുള്ള മക്കളും കൊച്ചുമക്കളും ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അല്ലെ കുടുംബത്തിനും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് നമ്മുടെ മേലെ ചൊരിയപ്പെടുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഈ തിരക്കർമ്മങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചിതമിശികായി നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൻ്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധദൂതന്മാരെ നിയോഗിക്കണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തിരക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും ഘടങ്ങളും ക്ഷമിക്കണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവദാന മഴയെ മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശികായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കണ്ണതോന്നണമേ. ദുഃഖിതരെയ ശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കണ്ണതോന്നണമേ. കരുണാനിധിയും
പാവങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും കാർത്തക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും എന്നാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്ഥിരദൈവത്തിലുള്ള സ്ഥിരദൈവവും പിതാവിനോടുകൂടെ ഏകസ്ഥിതയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സുഖത്തിനിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമൃതുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകസഹിക്കുകയും സ്ലിവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെടുകയുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സുഖത്തിലേക്ക് ഞങ്ങളെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിളിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിന് പുത്രനും പുറപ്പെടുന്ന സ്ത്രീയാത്മാവുജിതമായ ഏകപരിശുദ്ധാത്മാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനേകമാവധിസായും സ്ത്രീയത്തിനേപ്പം ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവേ നിരകരുണകളെ അനുഭവിക്കുകയും നിർദയാധീനയുടെ പാപങ്ങളുമായി ചെളിയും ചെയ്യുമാറാകട്ടെ. നിന്നെ ഭഗിനിയ മാതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമണഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ഭീഷണിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും ഭീതിയിരുന്നു. ജീവനമുയരം ഞാനാകുന്നു കരയരു ദേവം കരുണയോടന്തികമാർന്ന അഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും ഈർത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടേനായ ആദിവിനായ കർത്താവ് ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവമമ്മച്ചയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, മൃതദേഹം നമ്മൾ ദേവാലയത്തിലേക്ക് വഹിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്നവർ ആദ്യമേ പുറത്തേക്ക് ഇറങ്ങി മൃതദേഹം അവസാനം വരത്തക്ക രീതിയിലുള്ള ക്രമീകരണത്തോട് സഹകരിക്കുക. ഈ പ്രദക്ഷിണത്തിൽ ഉടനീളം അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം. സഹോദരെ, ഞാനിപ്പോ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
നശ്വരമുലകിൽ വിടുതിയനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ.
കർത്താവിനെ ഞാൻ നിരന്തരം പ്രവർത്തിക്കും. വൃതിയാൽ തന്നെ വൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറ പോൽ നാഥനയക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചു എന്റെ മേൽ കൈകൾ വച്ചു. തോളിയിൽ നിന്നും ജന്മമിനിക്കേറി നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ച് മേഘത്തേറിൽ നാഥൻ എഴുന്നള്ളം. മധുര വിളിക്കും ജീവനവർക്കേകും. ശത്രു പ്രകാശം പതിച്ചോ കനകപ്രഭയിൽ കവരിടമൊളി ചിന്നും. അതിലുള്ളവരോ നാഥന പുകൾ പാടും. ശ്രീവരം വലിയവരം പ്രിയരെ നിങ്ങൾ കരയൊരു അഖിലേശം പുനരുദ്ധാനം നൽകാൻ വരമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നാഥനുമേടും സുതനും ഗോഹയ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. നയിക്കും ഈശ്വനാഥ മരണവും ഉയരം നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃതികളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാ മറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവിനോടുകൂടെ ഇയാളെ തന്നെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുപ്പ് ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സംരക്ഷിക്കുകയും കാന്യബോധ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാന പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്നോട് നാളെ ആകാശത്തിലെ ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രന്റെ ശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പെരുമാറിനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ വർണ്ണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമദീസാവിനെ വിസ്മരിക്കുകയും മരിച്ചത് കുർബാനയുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂതാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്തു. പ്രിയപ്പെട്ട ദേവാലയമേ, നിനക്ക് ഞാൻ വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹോദരെ, നമ്മളെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും ശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം ഭവജീവിതവും അറിയുയരും സുവിശേഷത്തിൻ ദിവസന്ദേശം.
Amen.
വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകയുമായി നിന്നു യാത്രയയക്കുന്നു വേദന പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ
സവിധേയാൻ നീ
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി തിരിയുമ്പോൾ